ഊതുപുകയുന്ന ഖത്തറിലെ സോക്കർ മജിൽസുകളിൽ ഹരം പകരാൻ അസൂറിപ്പടയുണ്ടാകില്ല. റോബർട്ട് ഒമാൻസീനിയുടെ നീലപ്പടയ്ക്ക് 2022 ലോകകപ്പിന് ടിക്കറ്റില്ലെന്ന കടുത്ത യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ സോക്കർ ആരാധകർക്ക് സാധിക്കുന്നില്ല. എന്തിനാണ് തുടർച്ചയായ രണ്ടാം വട്ടവും ഫുട്ബോൾ ദൈവങ്ങൾ തങ്ങളോട് ക്രൂരത കാണിച്ചത്? റോബർട്ടോ ബാജിയോയെയും പോളോ മൽദീനിയെയും റോബർട്ടോ കന്നവാരോയെയും ആന്ദ്രെ പിർലോയെയും പ്രണയിച്ച തലമുറകൾക്ക് അസൂറിപ്പട അനിർവചനീയമായ ഒരു വികാരമായിരുന്നു. പ്രതിരോധവും സൗന്ദര്യമുള്ളൊരു കലയാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഇറ്റലിക്കാർ 2018 റഷ്യൻ ലോകകപ്പിന് യോഗ്യത നേടാതിരുന്നപ്പോൾ തന്നെ ആരാധകർ നിരാശരായതാണ്. പക്ഷെ റോബർട്ടോ മാൻസീനിയുടെ പരിശീലകത്വത്തിൽ അസാമാന്യമായ തിരിച്ചുവരവ് നടത്തിയ അസൂറികൾ ഇക്കഴിഞ്ഞ യൂറോ കപ്പ് റോമിലെത്തിച്ചപ്പോൾ അതൊരു ശുഭസൂചനയായിരിക്കുമെന്ന് ഫുട്ബോൾ ആരാധകർ ആശ്വസിച്ചു. എന്നാൽ ഖത്തറിലെത്താനുള്ള ദുർഘടപാതയിലെ അവസാന നൂൽപാലമായിരുന്ന ജീവൻ മരണ പോരാട്ടത്തിൽ നോർത്ത് മാസിഡോണിയയോടും അടിയറവ് പറഞ്ഞ് അസൂറികൾ പതനം സമ്പൂർണ്ണമാക്കി. വർത്തമാനകാല ഫുട്ബോളിലെ പ്രതിഭാധനരായ ഒരുപിടി താരങ്ങളുണ്ടായിട്ടും എന്താണ് ഇറ്റലിക്കാർക്ക് സംഭവിച്ചത്? ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ആരാധകർ കാരണങ്ങൾ തേടുന്നു. പ്രധാനപ്പെട്ട ഉത്തരമായി ഫുട്ബോൾ വിശാരദന്മാർ വിലയിരുത്തുന്നത് ഗോളടിക്കാൻ മറന്നുപോകുന്നുവെന്നതാണ്. പാരമ്പര്യം കാത്തുസൂക്ഷിച്ച് ഗോൾ വഴങ്ങാൻ മടിക്കുന്ന ഒരു പ്രതിരോധ നിരയും കളി മെനഞ്ഞെടുക്കാൻ കെൽപ്പുള്ളൊരു മധ്യനിരയും ഉണ്ടായിട്ടും ലക്ഷ്യം കാണുന്നതിൽ പിഴക്കുന്ന മുന്നേറ്റ നിരയെയാണ് ഫുട്ബോൾ പണ്ഡിതർ കുറ്റപ്പെടുത്തുന്നത്. നിർണായക നിമിഷങ്ങളിൽ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയാത്ത ദുര്യോഗം റോബർട്ടോ ബാജിയോയിലൂടെ ഇന്നലെ പെനാൾട്ടി കളഞ്ഞ് ജോർഗീഞ്ഞോയിൽ വരെ എത്തി നിൽക്കുന്നതും അസൂറികൾക്ക് വിനയാകുന്നു. എല്ലാറ്റിനുമപ്പുറം യൂറോപ്യൻ യോഗ്യതാ റൗണ്ടിൽ അണിനിരക്കുന്ന ഓരോ ടീമുകളും അസാമാന്യമായ കളി കാഴ്ചവെക്കുന്നുവെന്ന പുതിയ കാഴ്ചയും ഇറ്റലിക്ക് വിലങ്ങു തൊടിയാകുന്നു. കാരണമെന്തായാലും നഷ്ടം ഖത്തറിനും ഫുട്ബോൾ ആരാധകർക്കുമാണ്. കാരിരുമ്പിന്റെ കരുത്തുമായി സോക്കർ മൈതാനങ്ങൾക്ക് തീപിടിപ്പിക്കുന്ന അസൂറിപ്പടയെ ലോകകപ്പിന്റെ മഹാമൈതാനങ്ങളിൽ ഒരു നോക്കുകാണാൻ ഇനിയും ഒരു 4 കൊല്ലം കൂടി കാത്തിരിക്കണമെന്നത് കാൽപന്തുകളിയിലെ ക്രൂരവും സുന്ദരവുമായ അനിശ്ചിതത്വത്തിന്റെ ഓർക്കാനിഷ്ടപ്പെടാത്ത ഉദാഹരണങ്ങളിലൊന്നാണ്. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1.